ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വീക്കെൻഡിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ച ആട്ടോ, അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം. അപ്പോൾ ഇന്ന് കുട്ടികളെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഐക്കിയ പോയിട്ടുണ്ടേനു, ഐക്കിയയിൽ കുറേ ഓഫറും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് ആ വഴിക്കും പോയി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയേനെ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പം തന്നെ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ബാക്കി കാണാൻ നോക്കുക, ഇല്ല പിന്നെ മറന്നു പോകും. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായി കണ്ടു വെക്കുക. ഇന്ന് ഈവനിങ്ങിലേക്ക് ഇതാ ഞാൻ ബ്രെഡ് പൊരിച്ചാട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബ്രെഡ് പൊരിച്ചതെന്ന് പറയാം, ബ്രെഡ് സാധാരണ പോലെ തന്നെ എടുത്ത് അതിൻ്റെ അരികൊന്നും കട്ട് ചെയ്യണ്ട, 4 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കലാട്ടോ. എണ്ണയൊന്നും അധികം കുടിക്കൂല, കറക്റ്റ് ആ ഒരു ചൂടിലെല്ലാം ഫ്രൈ ആക്കി എടുത്താൽ മതി. സാധാരണ ബ്രെഡിലേക്ക് വല്ലാണ്ടായിട്ട് എണ്ണ ബ്രെഡ് പോക്കറ്റിൽ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കുമല്ലോ, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡി ആക്കലാം. ഇതിപ്പോൾ ഞാൻ കടലപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിന്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്തിന് കേട്ടോ. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് തന്നെ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അധികം ലൂസാവാത്ത രീതിയിൽ ആ ബ്രെഡിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കണം. ആ ഒരു പാകത്തിന് ആ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന. ഇത് ശരിക്കും നമുക്ക് പെട്ടെന്ന് വൈകുന്നേരം എന്തെങ്കിലും ഒരു ചായക്കടി ഉണ്ടാക്കണ്ടേന്ന് ആലോചിക്കുമ്പം ഈ ബ്രെഡും ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ വീട്ടിലെന്തായാലും അധികം ഉണ്ടാവുമല്ലോ, അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാട്ടാ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇതാ അങ്ങനെ ബാറ്റർ റെഡിയാക്കിയതിന്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ കട്ട് ചെയ്ത് ചേർത്തിന്. അപ്പം നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അത് റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ, നമ്മളിവിടെ തൊട്ടടുത്ത് അറബ്സിൻ്റെ വീടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഇതാ ഇതുപോലെ ഇടയ്ക്ക് ഓരോ സംഭവങ്ങൾ കൊണ്ടുതരലുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇതാ നമ്മൾ അൽസ എന്നെല്ലാം പറയില്ലേ, ഹരീസ് അതാണെന്ന് തോന്നുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പം അങ്ങനെ എനിക്ക് തോന്നിയേ. പക്ഷേ അവരെ വേറെ തന്നെ കുറേ ലീഫും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട്, പാസ്ലി ലീവ്സും പിന്നെ ഗ്രേപ്സിൻ്റെ ലീവ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇതിൽ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഞാനും ആയിഷയും റൈസ് കീം കഴിക്കും, ബാക്കി മൂന്നാക്കും വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇത് അപ്പോഴത്തേക്കും എണ്ണയെല്ലാം ചൂടായിന് കേട്ടോ. ഇനിയിപ്പോൾ ഓരോ പീസും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇന്ന് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കുട്ടികളെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. സ്കൂളും വിട്ട് വന്ന് ഫുഡും കഴിച്ചിട്ട് കുറച്ച് നേരം അവർ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 5 മണി 5:30 ലൈന് ഇതുപോലെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ. അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ മീറ്റിങ്ങെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തായാലും നല്ലോണം വിശക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്കൊരു എന്താ പറയുക, വിശപ്പ് മാറ്റാനുള്ള ഒരു സംഭവമായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുത്തിയ. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫ്രൈ ആക്കി എടുത്തിനെ. ഇനിയിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വെള്ളക്കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളവും പിന്നെ കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, നമ്മളെ സാധാ നമ്മളെ നോർമൽ കാപ്പിപ്പൊടിയാണ്.
അങ്ങനെ ചായയിലും കുടിച്ച് പിന്നെ നമ്മളിതാ റെഡിയായി സ്കൂളിലേക്ക് പോകുന്ന കേട്ടോ. നേരത്തെ വന്നു കഴിഞ്ഞാൽ കുറച്ച് തിരക്ക് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാ, പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഒരുപാട് പാരൻസ് എല്ലാം വന്നിന് കേട്ടാ. പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ലേനു. പിന്നെ നാലാളെയും ക്ലാസ് ടീച്ചറെ എല്ലാം കണ്ട് പിന്നെ ഓരോ സബ്ജക്റ്റിനുള്ള ടീച്ചേഴ്സിനെയും വേണേൽ കാണാം. പക്ഷെ അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും, കാരണം അവിടെ ക്യൂ ഉണ്ട് ഓരോ ക്ലാസ്സിലും. പിന്നെ മെയിനായിട്ടും ക്ലാസ് ടീച്ചറെ തന്നെയാണ് കണ്ടിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 7:30 ആയിരുന്നു. അപ്പോൾ സ്കൂളിൽ മീറ്റിങ്ങിന് യൂണിഫോം ഇട്ടിട്ട് വരണേനു. അപ്പോൾ അങ്ങനെ യൂണിഫോം എല്ലാം വീട്ടിൽ പോയി ചേഞ്ച് ചെയ്ത്, പിന്നെ അറിയാലോ പുറത്തിറങ്ങിയാൽ പൊതുവേ കുട്ടിക്ക് വിശപ്പും ദാഹമെല്ലാം കുറച്ച് കൂടുതലാണ്. അപ്പം ആ ഒരു ടൈമായപ്പോൾ വിശക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളിതാ ഫർജ എന്ന് പറയുന്ന പുതിയൊരു റെസ്റ്റോറൻറ്റാണ്, അപ്പോൾ അവിടെ വന്നിട്ടാണുള്ളത്. ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ വന്ന് പൊറോട്ട, നെയ്പ്പത്തിൽ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും, പിന്നെ കുട്ടികളെ ഫേവറേറ്റ് നൂഡിൽസാണ്, നൂഡിൽസും അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്. അപ്പം അവർ നൂഡിൽസാണ് കഴിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മളിതാ ഐക്കിയയിലേക്ക് വന്നിട്ടുള്ളത്. ഐക്കിയയിൽ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഒരു 10-ാം തീയതി വരെയോ അങ്ങനെയാറ്റ ഓഫർ ഉള്ളത്. അപ്പം ഞാൻ ആ ഒരു പേരും പറഞ്ഞിട്ട് മെല്ലെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ, അല്ലാണ്ട് ഇവർ വരില്ല. ഞാനിങ്ങനെ കുറേ നേരം ഓരോ സാധനങ്ങൾ നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ബോറാവും പോസ്റ്റാവും എന്നെല്ലാം പറയും. എന്നാലും ഐക്കിയയിൽ വരുമ്പം മറ്റടുത്ത് പോകുന്നതിനേക്കാളും കുറച്ച് താല്പര്യമുണ്ട് അവർക്ക്. പിന്നെ അത് മാത്രമല്ല, കുട്ടികളെ വയറെല്ലാം ഫില്ല് ചെയ്ത് വിശപ്പെല്ലാം മാറ്റി വന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ പിന്നെ ആഹിലെല്ലാം വെറുതെ ഇങ്ങനെ അടങ്ങാറാക്കിക്കൊണ്ടിരിക്കും. വാ പോകാം, കാല് അടച്ചല്, അത് ഇത് ഉറക്ക വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ ആ പ്രശ്നമൊന്നും ഇല്ലേനു. കുറേ ടൈമൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് നേരം നിന്ന്. പിന്നെ അത്യാവശ്യം കുറേ ടൈം എടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഐക്കിയ തന്നെ മേലെ അപ്സ്റ്റെയറിൽ പോയാൽ അവരതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയ ഉണ്ട്, പോയ എല്ലാവർക്കും അറിയിരിക്കും. അപ്പോൾ അവിടെ പോയി നടന്ന് താഴത്തെത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ മുകളിൽ പോയിട്ടില്ല, നേരെ താഴെ വന്ന് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങനെ വരിക ചെയ്തിന്. അപ്പം നാട്ടിൽ പോകുന്നവർക്കും, ഇപ്പം നാട്ടിൽ പോകുന്നവരുണ്ടാവും വെക്കേഷന്, പിന്നെ നാട്ടിൽ നിന്ന് വന്ന കുറേ ആൾക്കാരുണ്ടാവും നാട്ടിൽ വെക്കേഷനാവും ഇങ്ങോട്ടേക്ക് വന്ന. അങ്ങനെയുള്ളവർക്കെല്ലാം എനിക്ക് ഒന്ന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. ഞാനതിൽ കുറേ ഐറ്റംസൊന്നും എടുത്തിട്ടില്ല, നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുള്ള, അല്ലാണ്ടുള്ള എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തെല്ലാം സാധനം എടുത്തതെന്ന്. അപ്പോൾ അതിൽ ഒന്നിതാ കേട്ടോ ഈ ഒരു ബ്രഷ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിന് മുന്നേ ഞാൻ ഐക്കിയ തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ബ്രഷ് ഉണ്ട്, അത് കുറേ മുന്നേ വാങ്ങിച്ചു. എനിക്ക് ഒന്ന് ഐക്കിയ പോയ ഒരുവിധ എല്ലാവരുടെ വീട്ടിലും ആ ഒരു ബ്രഷ് ഉണ്ടാവും, അതാണുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഊരിയെടുത്തിട്ട് അങ്ങനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാനെല്ലാം പറ്റും. അതങ്ങനെയല്ല, അത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള തന്നെയാണ്, എന്നാലും നല്ല തന്നെയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ കുറേ യൂസ് ചെയ്യുമ്പം ഇത് കണ്ടില്ലേ കളറ് ചെറിയൊരു ചേഞ്ച് ഉണ്ട്, എന്നാലും ക്ലീൻ ആക്കാനെല്ലാം നല്ല കേട്ടോ. ആ ബ്രഷിൻ്റെ ഇടയിലെല്ലാം എന്തെങ്കിലും കച്ചറയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലെല്ലാം ക്ലീൻ ആക്കി എടുക്കാനെല്ലാം നല്ല ഈസിയാണ്. ഇതും സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഒന്ന് ഞാൻ അതെടുത്തിനേനു. ഇത് പിറ്റേ ദിവസം കേട്ടോ, അന്നത്തെ ദിവസം പിന്നെ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ്. അതിൽ എനിക്ക് നല്ല ഇഷ്ടമായി ഇതാട്ടോ. ഇതിന് മുന്നേ പോയപ്പോൾ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇതിപ്പം ഓഫറിൽ പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും റേറ്റ് കറക്റ്റ് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ലിങ്ക് ഉള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഐക്യൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ കറക്റ്റ് അതിൻ്റെ റേറ്റെല്ലാം കിട്ടും. അപ്പോൾ ഇതാ ഇത് ഇതുപോലെയുള്ള ഗോൾഡനും ബ്ലാക്കും വന്നിട്ടുള്ള ഒരു മൂന്ന് കണ്ടെയ്നേഴ്സ് ഞാൻ എടുത്തിന്. ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള ചേട്ടാ. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. പിന്നെ ഇത് ലിൻ റോളർ ഉണ്ടല്ലോ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള റോളാണ്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് തീർന്നിട്ടേനുള്ള ഞാൻ സോഫയിലും പിന്നെ യൂണിഫോം ഇപ്പോൾ ബ്ലാക്ക് കളറ് ഷർട്ട് അങ്ങനെയുള്ള സംഭവത്തിൽ നിന്നൊക്കെ ഈ ചെറിയ നൂല് പോലെയുള്ള അങ്ങനെ പൊടി പോലെയുള്ളതെല്ലാം ക്ലീനാക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിന്. പിന്നെ ഇതാ ഈ പാത്രം കഴുകുന്ന നമ്മൾ സ്പഞ്ച് ഉണ്ടല്ലോ, അത് ഞാൻ അധികം അവിടെ പോയാൽ വാങ്ങലുണ്ട്. അതിനെല്ലാം 3 റിയാല് 5 റിയാല് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു കത്രിക എടുത്തിന്. ഇത് ഒന്നല്ല കേട്ടോ, 3 എണ്ണമായിട്ട് വരുന്നത് ആ സെറ്റിൽ. അപ്പോൾ 2 എണ്ണം എൻ്റെ മക്കൾ പൊക്കി. ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് കിച്ചണിൽ യൂസ് ചെയ്യാം, നമുക്കിപ്പം പേപ്പർ കട്ട് ചെയ്യാം അല്ല വേറെ കട്ട് ചെയ്യാനും എല്ലാം എടുക്കാൻ പറ്റും. പിന്നെ ഇതാ ഈ ഒരു കോസ്റ്റർ എടുത്തിന്. ഇതുപോലത്തെ ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. അപ്പം 2 എണ്ണം കൂടെ എനിക്ക് വേണേനു, അങ്ങനെ വാങ്ങിയതാണ്. അതിനെല്ലാം ചെറിയ റേറ്റ് തന്നെയേ വരുന്നുള്ളൂ, 2 റിയാല് അങ്ങനെയെല്ലാം. പിന്നെ ഈ ഒരു ബൗള്, ഇതെന്തായാലും നമുക്ക് എത്ര ഇങ്ങനെ ബൗള് കിട്ടിയാലും ഓരോന്ന് മിക്സ് ചെയ്യാനും എല്ലാം നല്ലതല്ലേ. അപ്പം ഞാൻ ഒന്നും കൂടെ അത് വാങ്ങിയതാണ്. പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റാണ്. ഇതിനും 1 ന് 5 റിയാല് പിന്നെ അതുപോലെ ആ ഒരു ഗോൾഡൻ കളറ് ഇതിനും 5 റിയാല് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് വെക്കുന്നതിലും കുറച്ചും കൂടെ ഭംഗി ഇതിപ്പം ഇങ്ങനെ വെക്കുമ്പോഴല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ അതും കൂടെ എടുത്തിന്. പിന്നെ ഇതാ ഇതാട്ടാ, ഇത് നമ്മൾ സ്പൂണെല്ലാം വെക്കാൻ പറ്റുന്ന ഹോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ ചെറിയ ട്രേ എല്ലാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല, പുതിയ ഐറ്റാന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ സ്റ്റീൽ കളറിൻ്റെ ഉണ്ടാവലുണ്ടല്ലോ, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി എനിക്ക് തോന്നിയത്. വുഡൻ സ്പൂണെല്ലാം ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഒരു കോർണറിൽ ഇങ്ങനെ കിച്ചണിൽ സെറ്റ് ചെയ്ത് വെക്കാൻ. പിന്നെ ഈ ഒരു ട്രേ എടുത്തിന്. ട്രേൻ്റെ പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു യെല്ലോ വൈറ്റ് കോംബോ നല്ല ഇഷ്ടമായി, അപ്പോൾ അതെടുത്ത്. പിന്നെ ഇതാ ഇതുപോലെയുള്ള 4 ബൗളിൻ്റെ ഒരു സെറ്റിൽ 4 ബൗളാണ് വരുന്നത്. അധികം വലുതുമല്ല തീരെ ചെറുതുമല്ല, ഒരു മീഡിയത്തിൽ വരുന്ന സൈസ്. ഇതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട് അവിടെ. ഇതെനിക്ക് ബൗളിനോടുള്ള ഇഷ്ടം കൊണ്ടെടുത്തിയാൽ, അല്ലാണ്ട് ഇത് അത്യാവശ്യം വേണ്ടതോ അങ്ങനെയുള്ള ഒരൈറ്റം ഒന്നുമല്ല. പിന്നെ അവിടെ പോയാൽ അധികം എടുക്കുന്ന ഈ ടിഷ്യൂ, നല്ല ക്വാളിറ്റി ടിഷ്യൂ ആട്ടോ. അത്യാവശ്യം നമ്മളൊരു ടവൽ പോലെ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ 2 സൈസിൽ 2 3 സൈസിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ അഹിലിന് വാങ്ങിയതാ. ഇതിപ്പം അധികം വെയിറ്റ് ഇല്ലാത്ത നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗാട്ടോ. ഇതിങ്ങനെ നമുക്ക് ബാക്ക് ബാഗായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ ഇതാ നമുക്കിങ്ങനെ തൂക്കി പിടിക്കാനും ഈസിയാണ്. പിന്നെ ഒട്ടും വെയിറ്റ് ഇല്ല, അത് തന്നെയാണ് ഈ ബാഗിൻ്റെ ഒരു ഗുണം. പിന്നെ ഒരുപാട് ഇങ്ങനെ പോക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല, സിമ്പിളായിട്ടൊരു ബാഗ് ആട്ടോ. അപ്പം ഞാൻ എനിക്ക് മദ്രസയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിയ. പിന്നെ ഇത് ഫിറ്റഡ് ഷീറ്റ് ആട്ടോ. ഇതാണ് ഇതിൻ്റെ അളവ്, കുട്ടികളെ ബെഡിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ പിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഫിറ്റഡ് ഷീറ്റ് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് അളവായിരിക്കണം, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് പിരിച്ചാലും നിൽക്കില്ല. അപ്പോൾ ഇത് 90x200 എന്നുള്ള ആ ഒരു അളവിലാട്ടോ. അത്ര കട്ടിയൊന്നുമില്ല, തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് തന്നെയാണ്. ഇതിന് 15 റിയാലാട്ടോ വരുന്നത്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു ബെഡിൽ കറക്റ്റായിട്ട് പിരിച്ച് നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇത് ട്രൈ ആക്കി നോക്കിയിട്ടില്ല കേട്ടോ, ഇപ്പോഴാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് നിവർത്തി നോക്കുന്നത്. ഇനിയിപ്പം അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വ്ളോഗിലായിട്ട് പറയാം. പിന്നെ ഇതാ ഇതുപോലെ 2 റഗ് എടുത്തിനു. ഇതിൻ്റെ ഇതിപ്പം ബാത്റൂമിൽ യൂസ് ചെയ്യാം, നോൺ സ്ലിപ്പായിട്ടുള്ള ചേട്ടാ. അടിയിൽ ഇങ്ങനെ റബ്ബറിൻ്റെ ആ ഒരു ഇത് വന്നിട്ട് പിന്നെ അലക്കാനും ക്ലീൻ ചെയ്യാനും നല്ല, വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തന്നെ ക്ലീനാക്കാം. ഞാൻ ഇതിന് മുന്നേ ഇതുപോലത്തെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടേനു. അപ്പം എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നിയിട്ട് പിന്നെയും ഞാൻ 2 എണ്ണം കൂടെ വാങ്ങിയതാണ്. ഇതും ഓഫറിൽ വരുന്നുണ്ട് കേട്ടാ. അടുത്ത ഈ ഒരു ഐറ്റമാണ്, ഇതൊരു ഓർഗനൈസറാണ്.
നമ്മളെ ഡ്രസ്സിങ് അലമാരേൻ്റെ ഉള്ളിലെല്ലാം വെക്കാൻ പറ്റിയ വാർഡ്രോബിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഇതാ ഈ കാണുന്നില്ലേ ആ പിക്ചറിൽ കാണുന്ന പോലെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഓർഗനൈസറാണ് എൻ്റെ വാർഡ്രോബിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇപ്പം ഇന്നേഴ്സ് അല്ലെങ്കിൽ സോക്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്സസറീസ് ഇവിടെയാണെങ്കിൽ കുട്ടികളെ ഹെയർ ബാൻഡ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടല്ലോ വാർഡ്രോബിൻ്റെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇത് നല്ല ഒതുങ്ങി നല്ല എന്താ പറയുക ഓർഗനൈസ് ആയിട്ട് അവിടെ നിന്നോളും ഇത് ശരിക്കും റേറ്റ് വരുന്ന 49 ഓഫർ റേറ്റ് 29 ആട്ടാ അപ്പം ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ തന്നെ വൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിനേക്കാളും റേറ്റ് ഉണ്ടേനു വാങ്ങുന്ന സമയത്ത് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പം പിന്നെ ഈ ഒരു കളറും നല്ല ഭംഗിയുണ്ട് ഒരു ലൈറ്റ് ഗ്രീനായിട്ട് അവരെ അധിക പ്രൊഡക്റ്റിലും ഈ ഒരു കളറ് കാണാം ഇതുപോലെ വാർഡ്രോബിൻ്റെ ആ ഒരു റീലിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട് എന്നിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ എത്രയാണോ എങ്ങനെയാണോ ടൈറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക അങ്ങനെ ഹാങ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ബാക്കി നമുക്ക് വെക്കേണ്ട സാധനങ്ങളെല്ലാം വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഐക്കിയയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊന്നുമല്ല ഇതല്ലാണ്ടും കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ കപ്സ് ഉണ്ട് പ്ലേറ്റ്സ് അങ്ങനത്തെ എന്താ പറയുക ക്രോക്കറി ഐറ്റംസ് എല്ലാം ഒരുപാടുണ്ട് പിന്നെ എനിക്ക് അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത് പിന്നെ അവിടെ പോയ സമയത്തും എനിക്കിങ്ങനെ കുറേ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല നല്ല തിരക്കുണ്ടായിരുന്നു ഇങ്ങനെ ഓഫറിലുള്ളതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം ടേക്ക് കെയർ സ്റ്റേ ട്യൂൺ ബൈ ബൈ